ആണ്. എറണാകുളം ചക്കരപ്പറമ്പിൽ വാഹനാപകടത്തിൽ ഇന്ന് അതിരാവിലെ രണ്ടു പേർ ബൈക്ക് യാത്രികർക്ക് ദാരുണാന്ത്യമുണ്ടായി. അപകടത്തിൽപ്പെട്ട ബസ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കുകയാണ്. ശ്രീകാന്ത് സംഭവസ്ഥലത്തു നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ബസ് മാറ്റുന്ന നടപടികളാണോ അവിടെ വലിയ ഗതാഗത കുരുക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്ന് രാവിലെ 6:10 ഈ അപകടം ഇവിടെ ഉണ്ടാകുന്നത്. വൈറ്റിലയ്ക്ക് സമീപം ചക്കരപ്പറമ്പിലാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ച 3 വാഹനങ്ങൾ, അതായത് ഒരു KSRTC ബസ് അത് AC ബസ്സാണ്, അത് വന്നിരുന്നത് എറണാകുളത്തു നിന്നും അത് ചേർത്തല തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ബസ്സാണ്. മറ്റൊരു ബസ്സും അതേ ദിശയിൽ പോയി. ഇതിനിടയിൽ ഒരു ബൈക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് 2 ബസ്സിൻ്റെയും ഇടയിലായി ഈ ബൈക്ക് പിടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 2 പേർ മരിച്ചത്. ഇപ്പോൾ ഈ വാഹനം നീക്കം ചെയ്യാൻ, റോഡിൽ നിന്നും KSRTC ബസ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ വാഹനം ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ നല്ല മഴ പെയ്തിരുന്നു. ആ ഒരു ട്രാക്കിൽ നിന്നും ഒരു പക്ഷേ തൊട്ടിപ്പുറത്തെ ട്രാക്കിലേക്ക് ഈ ബൈക്ക് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ അപകടം സംഭവിച്ചതാകാം എന്നാണ് കരുതപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിലവിലിപ്പോൾ KSRTCയുടെ തന്നെ ജീവനക്കാരെത്തി ഈ വാഹനം മാറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഇത് മാറ്റുകയും ചെയ്യും. ഈ ഗതാഗത കുരുക്ക് സ്വാഭാവികമാണ്, ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. ആ സമയത്ത്, ഈ രാവിലെ ഈ സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഈ മേഖലയിൽ നടക്കുകയാണെങ്കിൽ ഗതാഗത കുരുക്കിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇപ്പോൾ ആ ഗതാഗത കുരുക്ക് ഇവിടെ കാണാനുമുണ്ട്. പക്ഷേ പോലീസ് അത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും മറ്റും വിട്ട് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ദാരുണമായ സംഭവമാണ് നടക്കുകയുണ്ടായത്. ഇന്ന് രാവിലെ 6:10 ഈ സംഭവം ഉണ്ടാകുന്നതും ഒരേ ദിശയിലേക്ക് പോയ, അതായത് ഇടപ്പള്ളി ഭാഗത്തു നിന്നും ചേർത്തല ആ റൂട്ടിലേക്ക് പോവുകയായിരുന്ന 2 KSRTC ബസ്സുകളും ഒരു ബൈക്കും ആണ് കൂട്ടിയിടിച്ചത്. ഈ 2 KSRTC ബസ്സുകളുടെ ഇടയിലായി പോയി ബൈക്ക്. അങ്ങനെയാണ് 2 പേർക്ക് മരണം സംഭവിച്ചത്. ഒരാൾ ഒരു ആലുവ സ്വദേശിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പോലീസ് 2 KSRTC ബസ്സുകൾക്കിടയിൽപ്പെട്ടാണ് ബൈക്ക് യാത്രികർക്ക്, 2 ബൈക്ക് യാത്രികർക്ക് ഇന്ന് അതിരാവിലെ ദാരുണാന്ത്യം സംഭവിച്ചത്. എസ് ശ്രീകാന്താണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.